गोपी मधुरा गावो मधुरा यष्टिर मधुरा सृष्टिर मधुरा गीतं मधुरं तिलकं मधुरं मधुराधिपते रखिलं मधुरं मधुराधिपते रखिलं मधुरं। जय जय श्री राधे राधे। हरे कृष्णा सर्व कृष्णा अर्पणमस्तु। സ്വസ്തികയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കംസവധത്തിന് ശേഷം കംസൻ അടക്കി വാണിരുന്ന ആ വൃഷ്ണികുലം യാദവകുലം മുഴുവനും ശ്രീകൃഷ്ണൻ്റെ കാൽ ചുവട്ടിലെത്തുകയാണ്. കൃഷ്ണ ബലരാമന്മാർ അവരുടെ രക്ഷകരായി മാറുകയാണ്. കൃഷ്ണൻ മധുരാധിപതിയായി മാറുകയാണ്. മധുരാധിപതേ അഖിലം മധുരം. കൃഷ്ണൻ്റെ അതിമധുരമായ ലീലകളടങ്ങിയ ഗർഗഭാഗവതത്തിലെ മധുരാപുരിയിലെ ശ്രീകൃഷ്ണ ലീല കഥകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഒരു വൈശാഖ മാസത്തിലാണ് ഞാൻ ഗർഗഭാഗവതം നിങ്ങൾക്ക് കഥകൾ വർണ്ണിക്കാനായിട്ട് ആരംഭിച്ചത്. ഇതും ഒരു വൈശാഖ മാസമാണ്. ഭഗവാൻ അഖിലാണ്ടകോടി ബ്രഹ്മാണ്ടനാഥനായ പരബ്രഹ്മസ്വരൂപനായ നിരാകാരനെന്നും നിർഗുണനെന്നും ജ്ഞാനികളും യോഗികളും വിളിക്കുന്ന സാകാര രൂപിയായ ഭഗവാന് ആ സാകാര രൂപമെടുത്ത് ഭൂമിയിൽ അവതരിക്കാനായിട്ട് കാരണമായത്, അതിൻ്റെ പ്രധാന ഉദ്ദേശം കംസവധം, കംസൻ എന്ന അധർമ്മിയെ നിഗ്രഹിക്കുക എന്നുള്ളത് ഭഗവാന്റെ ആ ജന്മോദ്ദേശമായിരുന്നല്ലോ. അത് നമ്മൾ വർണ്ണിച്ചു കഴിഞ്ഞു. അത് ഈ വൈശാഖ മാസത്തിൽ തന്നെ വർണ്ണിക്കാനുള്ള ഭാഗ്യവും ലഭിച്ചു. കംസന് വിദ്വേഷ ഭക്തിയാണ് ഭഗവാനോടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഭക്തൻ ആ പ്രേമത്തോടുകൂടി വാത്സല്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി ഭഗവാനെ എപ്രകാരമാണോ ചിന്തിച്ച് നടക്കുന്നത്, ആ ഭക്തന് കിട്ടുന്ന അതേ സുകൃതി തന്നെ കംസന് ലഭിച്ചു. കംസൻ വിദ്വേഷ ഭക്തി കൊണ്ട് സദാ കൃഷ്ണ വിചാരത്തിലായിരുന്നു. ഭഗവാനെ സദാ സ്മരിച്ചുകൊണ്ടിരിക്കുന്നവർ ഭഗവാനിൽ തന്നെ വിലയം പ്രാപിക്കും, ഭഗവാനിൽ തന്നെ എത്തും. അതുതന്നെ കംസനും, ആ സുകൃതി തന്നെ ലഭിച്ചു. കംസൻ ഭഗവാനിൽ വിലയം പ്രാപിച്ചു. ഭഗവാൻ കംസന് മോക്ഷം കൊടുത്തു, സായുജ്യം കൊടുത്തു. വർഷങ്ങളോളമായിട്ട് തൻ്റെ മകൻ്റെ തിരിച്ചു വരവിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മകന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് എല്ലാ യാതനകളും അനുഭവിച്ചുകൊണ്ട് കാരാഗ്രഹത്തിൽ വസിക്കുന്ന രണ്ട് ജീവാത്മാക്കളുണ്ട്. ഭഗവാന് ജന്മം കൊടുക്കാനുള്ള സുകൃതി ലഭിച്ചിട്ടുള്ള ദേവകിയമ്മയും വസുദേവരും. കൃഷ്ണൻ കംസനെ വധിച്ചതിന് ശേഷം നേരെ പോകുന്നത് തൻ്റെ അച്ഛനമ്മമാരെ ആ കാരാഗ്രഹത്തിൽ നിന്നും മോചിപ്പിക്കാനായിട്ടാണ്. ഇന്നും ഉത്തർപ്രദേശിൽ മധുരയിൽ ചെന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഭഗവാന്റെ ആ ജന്മസ്ഥാനം. കാരാഗ്രഹത്തിലായിരുന്നല്ലോ ഭഗവാന്റെ പിറവി. അതിൻ്റെ ആ ഒരു അവശിഷ്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ചരിത്ര അവശിഷ്ടം. അതിന്നും അവിടെ സൂക്ഷിക്കപ്പെടുന്നുണ്ട്. ആ അച്ഛനമ്മമാർ വർഷങ്ങളോളം ആ പുത്ര ദുഃഖം അനുഭവിച്ചുകൊണ്ട് കാരാഗ്രഹത്തിൽ വസിച്ചിരുന്ന ആ നാളുകൾ അതിനുള്ളിൽ കയറുമ്പോൾ നമുക്ക് ഓർമ്മ വരും. ദേവകി അമ്മയും വസുദേവരെ ഓർത്തുകൊണ്ട് നമ്മുടെ കണ്ണുകളിൽ നിന്ന് രണ്ടു തുള്ളി കണ്ണുനീർ അവിടെ പതിക്കും. കാരണം അവരുടെ സുകൃതി ആലോചിച്ചുകൊണ്ട്, അവരനുഭവിച്ച യാതനകൾ ആലോചിച്ചുകൊണ്ട്, അവർക്കു വേണ്ടി ആ പരബ്രഹ്മസ്വരൂപനായ ഭഗവാൻ മനുഷ്യനായിട്ട് പിറക്കേണ്ടി വന്നല്ലോ ആ അവസ്ഥ ആലോചിച്ചുകൊണ്ട് ഭഗവാൻ കാരാഗ്രഹത്തിൽ പിറന്നു. എന്തൊക്കെ നല്ല സുഹൃതത്തോടുകൂടി ജനിക്കാമായിരുന്നു, പക്ഷേ കാരാഗ്രഹത്തിലാണ് ഭഗവാന്റെ പിറവി. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഭഗവാൻ അനുഭവിക്കേണ്ടി വന്ന കഷ്ടതകൾ ഭൂമിയിൽ അവതരിച്ചപ്പോൾ, പിന്നെയാണോ നമ്മൾ കേവല മനുഷ്യർക്കുണ്ടാകുന്ന ദുരിതങ്ങളും ദുഃഖങ്ങളും. എന്നാൽ എല്ലാം പുഞ്ചിരിയോടുകൂടി നേരിട്ട ശ്രീകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ, അദ്ദേഹത്തിൻ്റെ ആ വെറും കഥകളല്ല, ആ ഐതിഹ്യങ്ങൾ തന്നെയാണ് ഭക്തനായ നമുക്ക് ജീവിക്കാനുള്ള പ്രചോദനവും മാതൃകയും. ഭഗവാനെ ആ സ്മരിച്ചുകൊണ്ട് നമ്മൾ ആ മധുരാപുരിയിലെ കാരാഗ്രഹത്തിലേക്ക് കടക്കുമ്പോൾ, നിങ്ങൾക്ക് പോകാനുള്ള അവസരം കിട്ടുമ്പോൾ ഇതുകൂടി മനസ്സിൽ സ്മരിക്കുക. കൈ കാലുകളെല്ലാം ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു.
മുഷിഞ്ഞ വസ്ത്രങ്ങള്, നേരാവണ്ണം ഭക്ഷണവും വെള്ളവും കുടിക്കാതെ ശരീരമാകെ തളർന്നിരിക്കുന്നു. ആകാശം പോലും കാണാൻ സാധിക്കാതെ ആ കാരാഗ്രഹത്തിന്റെ ഇരുണ്ട ഇടനാഴിയില് ആ അച്ഛനമ്മമാർ കാത്തിരിക്കുകയാണ്. വരും, എന്നെങ്കിലും വരും. ഒരു മാത്രമേ കണ്ടിട്ടുള്ളൂ ഭഗവാൻ പിറന്നു വീഴുമ്പോ. ആ ചതുർബാഹു സ്വരൂപനായിട്ട് ദേവകി അമ്മയ്ക്കും വസുദേവർക്കും ഭഗവാൻ ദർശനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഭഗവാനാണ് തങ്ങളുടെ പുത്രനായിട്ട് ജനിച്ചിരിക്കുന്നതെന്ന് ഒരു മാത്രം അവർ മനസ്സിലാക്കുമെങ്കിലും പെട്ടെന്ന് മായ കൊടുക്കുകയാണ് ഭഗവാൻ. എന്നിട്ട് മായ നൽകി മറയ്ക്കും. അപ്പോൾ വീണ്ടും ആ ഓർമ്മ, ആ ബോധം നശിക്കുകയാണ്. വീണ്ടും ഒരു കൊച്ചുകുട്ടി, ആ തങ്ങൾക്ക് ജനിച്ചതൊരു സാധാരണ മനുഷ്യക്കുട്ടിയെ പോലെ വീണ്ടും വസുദേവർക്കും ദേവകി അമ്മയ്ക്കും അനുഭവപ്പെടുകയാണ്. ഇതൊരു സാധാരണ മനുഷ്യക്കുട്ടിയാണ്. അതുകൊണ്ട് കംസനിൽ നിന്ന് എത്രയും വേഗം രക്ഷിക്കണം. ഭഗവാനാണെന്നുള്ള ഓർമ്മ ഭഗവാൻ തന്നെ മായ കൊണ്ട് ഇല്ലാതെയാക്കി. അതുകൊണ്ടാണ് വസുദേവര് കുട്ടിയെ എടുത്തുകൊണ്ട് ഓടി ആ യമുന കടന്ന് അങ്ങ് ഗോകുലത്തില് നന്ദഗോപരുടെ വസതിയിൽ യശോദാമയുടെ അടുത്ത് കൊണ്ടുപോയി കിടത്തി അവിടെ കിടന്നിരുന്ന പെൺകുഞ്ഞിനെ എടുത്തുകൊണ്ട് വരുന്നത്. ബാക്കി കഥകളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഗർഗഭാഗവതം ഞാൻ പറഞ്ഞിട്ടുള്ള കഥകൾ ആദ്യം മുതൽ കേൾക്കുക. അപ്പോൾ അങ്ങനെ ആ ഇരുണ്ട ഇടനാഴിയിൽ അന്ന് കണ്ട ആ കുഞ്ഞു കുട്ടിയുടെ ആ ഒരു മാത്രമേ കണ്ടിട്ടുള്ളൂ ദേവകി അമ്മ കയ്യിൽ നിന്ന് ആ പറിച്ചെടുത്തുകൊണ്ട് പോയി വസുദേവര്. ആ കണ്ണുനീര് വാർത്തുകൊണ്ട് ആ വസുദേവര് ആ കുട്ടയിൽ ചുമന്ന് കൊണ്ടുപോയ ആ തൻ്റെ പുത്രനെ, ആറു മക്കളെ നിഷ്ഠൂരമായി വധിക്കപ്പെട്ടു. കൺമുന്നിൽ വെച്ചിട്ടാണ് കംസൻ ആറു മക്കളെയും തലയടിച്ച് ആ ചുമരിൽ അടിച്ച് നിഷ്ഠൂരമായി വധിച്ച്. അതൊക്കെ കണ്ടു നിൽക്കണ ഒരമ്മ. ആ എട്ടാമത് ജനിച്ച ആ കുഞ്ഞിനെ ആ വസുദേവര് കൊണ്ടുപോവാണ് എടുത്തിട്ട്. അവന് കളിപ്പിച്ച് മതിയായിട്ടില്ല, കണ്ടു മതിയായിട്ടില്ല, ഓമനിച്ച് മതിയായിട്ടില്ല. ഉമ്മ നൽകിയിട്ട് ആ പാല് കൊടുത്തിട്ട്, ആ അമ്മിഞ്ഞപ്പാല് കൊടുത്തിട്ട് അമ്മയ്ക്ക് മതിയായിട്ടില്ല. അങ്ങനെയുള്ള കണ്ണനെ എടുത്തുകൊണ്ട് പോയി. അന്ന് കണ്ട ആ ഒരു ആ മുഖം ആലോചിച്ച് ആ ഇരുണ്ട ഇടനാഴിയിൽ ആ മുഖം ആലോചിച്ച് എന്നെങ്കിലും എൻ്റെ ഭഗവാൻ, എൻ്റെ കുഞ്ഞ്, എൻ്റെ കണ്ണൻ, ആ എൻ്റെ കുഞ്ഞ് തിരിച്ചു വരുമെന്നുള്ള ഓർമ്മയിൽ, അല്ലെ, ആ വിശ്വാസത്തിൽ ജീവിക്കുകയാണ്. അവൻ കാട്ടിക്കൂട്ടിയ ലീലകളൊക്കെ പലരിലൂടെ ആ അക്രൂരരൊക്കെ കംസനും അവരുടെ ആ ഭൃത്യന്മാരൊന്നും കാണാതെ വന്നിട്ട് വസുദേവരോട് കൃഷ്ണലീലകളൊക്കെ പറഞ്ഞ് കേൾപ്പിക്കാറുണ്ട്. വളരെ രഹസ്യമായിട്ടാണ് ഇതൊക്കെ നടക്കുന്നത്. അക്രൂരര് തുടങ്ങിയ കുറച്ച് ആൾക്കാരുണ്ട് വസുദേവരെ പിന്തുണയ്ക്കുന്നവര്. അവര് കൃഷ്ണന്റെ കാര്യങ്ങളൊക്കെ വന്നിട്ട് വസുദേവർക്ക് പറഞ്ഞു കൊടുക്കും. രഹസ്യമായിട്ട് വസുദേവർ അത് ആ ദേവകി അമ്മയോടും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ അവർ അറിയുന്നുണ്ട്. പക്ഷെ എല്ലാം മനസ്സിൽ ആ മനോമുഗ്രത്തിൽ കാണുകയാണ്. ഒന്നും നേരിട്ട് കാണാനുള്ള ഭാഗ്യം അച്ഛനും അമ്മയ്ക്ക് ലഭിച്ചില്ല. അപ്പോൾ ഭഗവാന്റെ വരവും കാത്തു കാത്തിരിക്കുകയാണ്. അപ്പോൾ അറിഞ്ഞിരിക്കണു കംസൻ വധിക്കപ്പെട്ടു, ആ കൃഷ്ണൻ വന്നു, ആ കൃഷ്ണ ബലരാമന്മാർ അതാ ആ മധുരാപുരിയിലുണ്ട്, തങ്ങളുടെ കയ്യെത്തും ദൂരത്തുണ്ട്. അപ്പോൾ കണ്ണൻ്റെ വരവും കാത്തിരിക്കുമ്പോഴാണ് അതാ കാൽച്ചിലമ്പിൻ്റെ ഒച്ച കേൾക്കുന്നത് ദൂരെ നിന്ന്. ആ നമ്മുടെ ആ അക്രൂരരുടെയും നന്ദഗോപാദികളുടെയും ആ മറ്റു വൃഷ്ണികുലത്തിലെ നേതാക്കന്മാരുടെ അകമ്പടിയോടുകൂടിയിട്ട് ആ കാരാഗ്രഹത്തിലേക്ക് കടന്നു വരികയാണ് ആ കൃഷ്ണ ബലരാമന്മാർ. ഒരു സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന ഒരു പ്രകാശം ആദ്യമായിട്ട് ഇരുട്ടറയിൽ കാണുകയാണ് ദേവകി അമ്മയും വസുദേവരും. അപ്പോ ആ അതാ സാക്ഷാൽ ഈശ്വരനെ അവർ കൺമുൻപിൽ കാണുകയാണ്. കൃഷ്ണനെ കാണുമ്പോൾ സാക്ഷാൽ ഈശ്വരനെ കാണുകയാണ്. പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുകയാണ്. അവരുടെ കയ്യിലും കാലുകളിലും ഉള്ള ചങ്ങലകൾ അത് കാണുമ്പോൾ തന്നെ ഭഗവാന്റെ ആ ദർശനത്തിൽ തന്നെ അത് പൊട്ടി വീണുപോയി എന്നാണ് പറയുന്നത്. ഭഗവാൻ അവരുടെ കൺമുന്നിൽ വന്ന് നിൽക്കുമ്പോൾ തന്നെ അവര് ബന്ധനത്തിൽ നിന്ന് വിമുക്തരാകപ്പെട്ടു. ഒരു കൈകളോടുകൂടിയിട്ടാണ് സ്വന്തം മകനെ ദേവകി അമ്മ അങ്ങനെ നോക്കണത്. അക്രൂരർ വന്നപ്പോൾ നന്ദഗോപുരി പറഞ്ഞു കൊടുത്തു കാര്യങ്ങളൊക്കെ. അപ്പോൾ ഭഗവാൻ അറിയാം എൻ്റെ അച്ഛനമ്മമാരാണ്, പിന്നെ ഭഗവാൻ എല്ലാം അറിയാമല്ലോ. അപ്പോൾ മനുഷ്യനായിട്ട് ഭഗവാൻ മറ്റുള്ളവർക്ക് മായകൾ നൽകിയിട്ട് ഒരു അതിമനോഹരമായ ലീല, നമ്മൾ നാടകത്തിലൊക്കെ അഭിനയിക്കുന്ന പോലെ ഭഗവാൻ ഭൂമിയിൽ വന്ന് അതിസുന്ദരമായിട്ട് അഭിനയിക്കുകയാണ്. ഒരു ദേവനെ കാണുന്നത് പോലെ തൊഴുകൈകളോടുകൂടിയിട്ട് അച്ഛനമ്മമാരെ തന്നെ കാണുന്നത്, ബഹുമാനിക്കുന്നത് കണ്ടപ്പോൾ ഭഗവാൻ വീണ്ടും സ്വന്തമായ അവരിൽ പ്രയോഗിക്കുകയാണ്. ഇത് തൻ്റെ പുത്രനാണ്, രാമകൃഷ്ണന്മാര് ഞങ്ങളുടെ മക്കളാണ്. അപ്പോൾ ആ ബോധം ഉദിക്കുമ്പോൾ ആ ഓടി വന്നിട്ട് ആ ദേവകി അമ്മ കണ്ണുനീര് വാർത്തുകൊണ്ട് കൃഷ്ണനെ ആ മുറുക്കെ ആലിംഗനം ചെയ്യാണ്. ആ രാമകൃഷ്ണന്മാരെ മാറി മാറി ആലിംഗനം ചെയ്ത് ആ ചുംബനങ്ങൾ കൊണ്ട് അവരുടെ മുഖത്തൊക്കെ ആ ഉമ്മ കൊടുക്കുകയാണ് ദേവകി അമ്മ.
ആ മുഖത്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ആ എത്ര നാളായി കാത്തിരിക്കുകയാണ് ഈ മുഖം ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ അമ്മയുടെ ആ സ്നേഹ പ്രകടനങ്ങൾ, അച്ഛൻ്റെ സ്നേഹ പ്രകടനങ്ങൾ അത് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ സാധിക്കുകയില്ല. കണ്ടു നിൽക്കുന്നവർക്കും ആ അവരുടെ ആ സംഗമം, ആ അച്ഛനമ്മമാരുടെയും ആ പുത്രന്മാരുടെയും ആ സംഗമം കണ്ടിട്ട് അവർക്കും സന്തോഷവും സന്തോഷം കൊണ്ട് ആ എല്ലാവരും കരയുകയാണ്, ആനന്ദാശ്രുക്കൾ പൊഴിക്കുകയാണ് അവിടെ. കംസനെ വധിച്ചതിന് ശേഷം തങ്ങളുടെ പുത്രന്മാര് തിരിച്ചു പോകുമായിരിക്കും. ഇനി ഈ പുത്രന്മാരുടെ കൂടെ തങ്ങൾക്കൊരു ജീവിതം ഉണ്ടാകുമോ? ആ അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഒരു മോഹവും ദേവകിയമ്മയ്ക്കും വസുദേവർക്കും ഉണ്ടായിരുന്നില്ല. ആ കാരാഗ്രഹ വാസം കൊണ്ട്, ആ ദുഃഖപൂർണമായിട്ടുള്ള ജീവിതം കൊണ്ട് മനസ്സാകം മരവിച്ചിരുന്നു. ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവസാനമായിട്ട് തങ്ങളുടെ പുത്രന്മാരുടെ മുഖം ഒന്ന് കാണണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ കൃഷ്ണൻ ആനന്ദസ്വരൂപനായ ഭഗവാൻ ഇനിയും ആ അച്ഛനമ്മമാരെ ദുഃഖത്തിൽ ആഴ്ത്താനായിട്ട് തയ്യാറായിരുന്നില്ല. ഇനിയെങ്കിലും അവരുടെ ജീവിതത്തിൽ ആനന്ദം കൊടുക്കണം, സുഖം കൊടുക്കണം. അപ്പോൾ ഭഗവാൻ പറയുകയാണ്, കംസഭയത്താൽ അച്ഛൻ ഞങ്ങളെ അന്യഗൃഹത്തിൽ ഒളിപ്പിച്ച് താമസിപ്പിച്ച് വളർത്തിയത് കൊണ്ട് അച്ഛനമ്മമാരെ ശുശ്രൂഷിക്കാനുള്ള അവസരം ഞങ്ങൾക്ക് ലഭിച്ചില്ല. അതിന് ഞങ്ങളോട് കോപിക്കരുതേ. നിങ്ങളുടെ സ്നേഹവാത്സല്യങ്ങൾക്കായിട്ട് കൊതിക്കുന്ന ഞങ്ങൾ രണ്ടുപേരും ഇനി നിഴലുപോലെ അച്ഛനമ്മമാരുടെ കൂടെ തന്നെ ഉണ്ടാവും. ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് രാമകൃഷ്ണന്മാർ ദേവകിയമ്മയുടെയും വസുദേവരുടെയും പാദാരവിന്ദങ്ങളിൽ വീണ് നമസ്കരിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ ദേവകിയമ്മയ്ക്കും വസുദേവർക്കും ഉണ്ടാകുന്ന ഒരു സന്തോഷം, അവരാഗ്രഹിച്ചതിലും കൂടുതൽ ആ ഭഗവാൻ ഇതാ തരാൻ പോവാണ്, ഇനി ഭഗവാൻ സദാ തങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും, ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? ഉടനെ തന്നെ ഭഗവാൻ അച്ഛനമ്മമാരെ കൂട്ടിയിട്ട് മുത്തച്ഛനായ ഉഗ്രസേനൻ്റെ തടവറയിലേക്ക് പോവുകയാണ്. അവിടെ ആ കംസൻ്റെ അച്ഛനായ ഉഗ്രസേനൻ വർഷങ്ങളോളമായിട്ട് തടവിലാക്കിയിരിക്കുകയാണ് കംസൻ സ്വന്തം അച്ഛനെ. ഭഗവാൻ ഉഗ്രസേനനെയും ആ കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിക്കുകയാണ്. തൻ്റെ പൗത്രൻ തന്നെ ഈ കാരാഗ്രഹത്തിൽ നിന്ന് മുക്തനാക്കി. ഉഗ്രസേനൻ മധുരപുരി മുഴുവനായിട്ട് ഭഗവാന്റെ പാദങ്ങളിൽ അങ്ങനെ സമർപ്പിക്കുകയാണ്. എന്നാൽ ഭഗവാൻ ആ മുത്തച്ഛൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് പറയുകയാണ്, ഈ രാജ്യമോ അധികാരമോ സമ്പത്തോ ഒന്നും തനിക്ക് ആവശ്യമില്ല. നിങ്ങളുടെ വാത്സല്യം അനുഗ്രഹമാണ് ഞങ്ങൾക്ക് വേണ്ടത്. അതുകൊണ്ട് മധുരാപുരി ഇനി മുത്തച്ഛനായ ഉഗ്രസേനൻ തന്നെ ഭരിക്കണമെന്ന് പറഞ്ഞ് മധുരാപുരിയിൽ രാജാവായിട്ട് ആ അധികാര സ്ഥാനത്തേക്ക് സ്വന്തം മുത്തച്ഛനെ അവരോധിക്കുകയാണ് ശ്രീകൃഷ്ണൻ. മാത്രമല്ല, കംസനെ ഭയന്ന് അന്യദേശങ്ങളിലൊക്കെ പോയി ഒളിച്ചു കഴിയുന്ന യാദവന്മാരെയൊക്കെ ആളും പേരും വിട്ട് കൃഷ്ണൻ എല്ലാവരെയും തിരിച്ചു വിളിക്കുകയാണ്. അങ്ങനെ കംസനാൽ ഇരുളടഞ്ഞുപോയ മധുരയില് ആനന്ദത്തിൻ്റെ ആ ദിവ്യ ജ്യോതിസ് തെളിയുകയാണ് ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട്. ദുർഗുണങ്ങളില്ലാത്ത മനസ്സിന് മാത്രമേ ആനന്ദം ഉണ്ടാവുള്ളൂ, സുഖം ഉണ്ടാവുള്ളൂ. അതുപോലെ ദുഷ്ടവിചാരങ്ങളുള്ള മനുഷ്യരില്ലാത്ത മധുരാപുരിയില് ശ്രീകൃഷ്ണ ബലരാമന്മാരോടൊപ്പം മധുരാപുരി വാസികളും ആനന്ദത്തോടെ സുഖത്തോടെ കഴിയാൻ തുടങ്ങി.